പ്ലാൻ ഫണ്ട് ചെലവഴിച്ചതിൽ പാലക്കാട് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി ഷൊർണൂർ നഗരസഭ. ഹരിതകർമ്മസേനയുടെ അജൈവ മാലിന്യ ശേഖരണത്തിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് റോഡ് നവീകരണ വിഷയത്തിൽ ചിലർ നടത്തുന്ന അക്കുപ്രചരണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു. നഗരസഭകൾക്ക് അനുവദിച്ചതിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് ഷൊർണൂർ നഗരസഭയാണ്. 10.55 കോടി രൂപയിൽ 8.81 കോടി രൂപയും ചെലവഴിച്ച് 83.51% നഗരസഭ ഭരണസമിതിക്കായി. സംസ്ഥാന തലത്തിൽ 12-ാം സ്ഥാനവും നഗരസഭയ്ക്കാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ നേട്ടം കൈവരിക്കാനായതിൽ ആഹ്ലാദമുണ്ടെന്നും പ്രവർത്തനത്തിൽ കൈകോർത്തവരെ അഭിനന്ദിക്കുന്നതായും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ നഗരസഭ ഇത്തവണ നികുതി പിരിച്ചെടുക്കുന്നതിൽ ജില്ലയിൽ 1-ാം സ്ഥാനവും സംസ്ഥാനത്ത് 7-ാം സ്ഥാനവും 72.73% നികുതി പിരിവ് നടത്താനായി. ഡാറ്റ പ്യൂരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് 90% നികുതിയും നഗരസഭയ്ക്ക് പിരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നഗരസഭയിലെ ജീവനക്കാർ, അതുപോലെ നഗരസഭാ കൗൺസിലർമാർ, പൊതുജനങ്ങളുടെ നിസ്സീമമായിട്ടുള്ള പിന്തുണ, ഇതെല്ലാമാണ് നമ്മുടെ ഷൊർണൂർ നഗരസഭയ്ക്ക് ഇത്തരമൊരു നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഹരിതകർമ്മസേനയുടെ അജൈവ മാലിന്യ ശേഖരണ പദ്ധതിയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 79.10% ശേഖരിക്കാൻ കഴിഞ്ഞു. ഏപ്രിൽ അവസാനത്തോടെ 100% കളക്ഷൻ എന്ന നേട്ടത്തിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എം കെ ജയപ്രകാശ് പറഞ്ഞു. ഏപ്രിൽ മാസത്തോടുകൂടി ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കളക്ഷൻ 100% പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് നവീകരണ വിഷയത്തിൽ ഉയരുന്ന കുപ്രചരണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ ചെയർമാൻ പറഞ്ഞു. നിയമപരമായി കാര്യങ്ങൾ പാലിച്ചാണ് മുന്നോട്ടു പോകുന്നത്. 98 ലക്ഷം രൂപയുടെ പ്രവൃത്തി മികച്ച രീതിയിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം പാലിച്ചുകൊണ്ട് നല്ല നിലവാരത്തിലുള്ള റോഡാക്കി മാറ്റാനും ജനങ്ങളുടെ യാത്രാ സൗകര്യം വിപുലപ്പെടുത്താനും ഇതുവഴി പോസ്റ്റ് ഓഫീസ് റോഡിന്റെ സഞ്ചാര യോഗ്യമാക്കുന്നതോടുകൂടി സാധിക്കും. അതുവരെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു ക്ഷമയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാനും നല്ല രീതിയിൽ സമീപിക്കാനും ഒക്കെ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യാതൊരുവിധ മറ്റു നിലയിലുള്ള കുപ്രചരണങ്ങൾ നമ്മൾ മുഖവിലക്കെടുക്കരുത്. പല നിലയിലുള്ള അഭിപ്രായങ്ങളുണ്ട്, പ്രകടനങ്ങളുണ്ട് എന്നെല്ലാം അറിയാം. അതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ.